കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇവരടക്കം ആകെ 51 പത്രികകളാണ് ബുധനാഴ്ച മാത്രം ജില്ലാ പഞ്ചായത്തിലേക്ക് ലഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് മടിക്കേ ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന പി ബേബി, ചെറുവത്തൂരിൽ നിന്നും ജനവിധി തേടുന്ന സി ജെ സജിത്ത്, കരിന്തളത്തു നിന്നും ജനവിധി തേടുന്ന കെ ശകുന്തള, പെരിയയിൽ നിന്നും ജനവിധി തേടുന്ന ഫാത്തിമത്ത് ഷംന, വർക്കാടിയിൽ നിന്നും ജനവിധി തേടുന്ന പുഷ്പ ജയറാം, ദേലമ്പാടിയിൽ നിന്നും ജനവിധി തേടുന്ന എ പി കുശലൻ, ബേഡകത്തു നിന്നും ജനവിധി തേടുന്ന അഡ്വക്കേറ്റ് എസ് എൻ സരിത, പുത്തുകയിൽ നിന്നും ജനവിധി തേടുന്ന ബി വിജയകുമാർ, ഉദുമയിൽ നിന്നും ജനവിധി തേടുന്ന എം ജമീല, പിലിക്കൂട് നിന്നും ജനവിധി തേടുന്ന എം മനു, കുമ്പളയിൽ നിന്നും ജനവിധി തേടുന്ന ശാലിനി, കള്ളാറിൽ നിന്നും ജനവിധി തേടുന്ന ഷിനോദ് ചാക്കോ, എടനീരിൽ നിന്നും ജനവിധി തേടുന്ന സി ജാനു, ചിറ്റാരിക്കാലിൽ നിന്നും ജനവിധി തേടുന്ന അഡ്വക്കേറ്റ് പി വേണുഗോപാൽ, മഞ്ചേശ്വരത്തു നിന്നും ജനവിധി തേടുന്ന സാദിഖ് ചെറുകോളി എന്നീ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളാണ് ബുധനാഴ്ച രാവിലെ ജില്ലാ ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു മുമ്പാകെ പത്രിക സമർപ്പിച്ചത്. എൽ ഡി എഫ് നേതാക്കളായ പി കരുണാകരൻ, എം പി ബാലകൃഷ്ണ മാസ്റ്റർ, കെ പി സതീശ്ചന്ദ്രൻ, സി എച്ച് കുഞ്ഞമ്പു, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ടി കൃഷ്ണൻ, മൊയ്തീൻ കുഞ്ഞിക്കളനാട്, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ ടി വി ബാലകൃഷ്ണൻ, കൈപ്പുറത്ത് കൃഷ്ണനമ്പ്യാർ, ഡോക്ടർ കെ എ ഖാദർ, എ കുഞ്ഞിരാമൻ നായർ, ജോർജ് കുട്ടി തോമസ് മാടമ്പള്ളി തുടങ്ങി നിരവധി നേതാക്കൾ കോവിഡ് മാനദണ്ഡവും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും പാലിച്ച് ഓരോ സ്ഥാനാർത്ഥികളോടൊപ്പവും ഉണ്ടായിരുന്നു. ബുധനാഴ്ച മാത്രം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് 51 നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിച്ചത്. ഇതിൽ 15 എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും അവരുടെ ഡമ്മികളും ഉൾപ്പെടും. ഇവരിൽ 29 പേർ പുരുഷന്മാരും 22 പേർ വനിതകളുമാണ്. ഇതുവരെയായി 54 നാമനിർദ്ദേശ പത്രികകളാണ് ജില്ലാ പഞ്ചായത്തിലേക്കായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.